പഞ്ചാബിൽ വെല്ലുവിളിയാകുന്ന അമരീന്ദറിനെ ഒതുക്കാൻ കോൺഗ്രസിന്റെ നീക്കം അമരീന്ദറിന്റെ സുഹൃത്തായ പാക് മാധ്യമ പ്രവർത്തകയുടെ ഐ എസ് ഐ ബന്ധം അന്വേഷിക്കാൻ പഞ്ചാബ് സർക്കാർ അമരീന്ദർ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഈ നീക്കം പാക് മാധ്യമ പ്രവർത്തക അരൂസ ആലവും ചാരസംഘടന ഐ എസ് ഐയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് പഞ്ചാബ് ആഭ്യന്തരമന്ത്രി സുഖ്ജീന്ദർ സിംഗ് രൺധാവ ആവശ്യപ്പെട്ടു അരൂസ ഐ എസ് ഐ ബന്ധം അന്വേഷിക്കാൻ പഞ്ചാബ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും രൺധാവ പറഞ്ഞു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇപ്പോൾ പറയുന്നത് തനിക്ക് ഐ എസ് ഐ ഭീഷണി ഉണ്ടെന്നാണ് ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട് അതിലേതെങ്കിലും സ്ത്രീക്ക് കണക്ഷൻ ഉണ്ടോ എന്നും പരിശോധിക്കും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഡ്രോൺ ഭീഷണി നാലഞ്ച് വർഷമായി ഉയർത്തിയത് ക്യാപ്റ്റനാണ് ആദ്യം ക്യാപ്റ്റൻ ആ വിഷയം ഉയർത്തി ഇപ്പോൾ ബിഎസ്എഫ് വിന്യാസം നടത്തി അതേസമയം അരൂസ ആലവും ഐഎസ്ഐയുമായുള്ള ബന്ധം ഡി ജി പി തലത്തിൽ പരിശോധിക്കുമെന്നും പഞ്ചാബ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അറിയിച്ചു ി സന്ദർശനത്തിനിടെ പഞ്ചാബ് പി സി സി അധ്യക്ഷൻ നവജ്യോതി സിംഗ് സിദ്ധുവിന് ഐ എസ് ഐ പാകിസ്ഥാൻ ബന്ധങ്ങളുണ്ടെന്നും തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ക്യാപ്റ്റൻ പ്രസ്താവിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പുറമേ അമരീന്ദർ സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാനിൽ നിന്ന് അജ്ഞാത ഡ്രോണുകൾ പഞ്ചാബിലേക്ക് എത്തുന്നുണ്ടെന്നും കഴിഞ്ഞ നാലര വർഷമായി അമരീന്ദർ സിംഗ് ഉന്നയിക്കുന്ന വിഷയമാണ് ഇക്കാര്യം അദ്ദേഹം ആദ്യം ഉന്നയിക്കുകയും അതിനു പിന്നാലെ പഞ്ചാബിൽ ബിഎസ്എഫിനെ വിന്യസിക്കുകയും ചെയ്തു അതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും രണ്ടാവ ആരോപിക്കുന്നു അതേസമയം തനിക്കെതിരായ നീക്കം വ്യക്തിഹത്യയാണെന്നും അമരീന്ദർ സിംഗ് പ്രതികരിച്ചു വിവിധതരം ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കുന്നതിന് പകരം എല്ലാ കഥകളുടെ പിന്നാമ്പുറം ചികയാനാണ് സംസ്ഥാന സർക്കാരിന് താല്പര്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ ആവശ്യമായ പരിശോധനകൾ നടത്തിയാണ് അരൂസ ആലത്തിന് യാത്രാനുമതി നൽകുന്നത് കഴിഞ്ഞ പതിനാറ് വർഷമായി അവർ ഇന്ത്യയിൽ വരുന്നുണ്ട് അന്നൊന്നും ഉണ്ടാകാത്ത ആരോപണമാണ് തന്റെ മുൻ സഹപ്രവർത്തകനായ രൺധാവ ഉന്നയിക്കുന്നതെന്നും അമരീന്ദർ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ കോൺഗ്രസുമായി വലിയ തോതിലുള്ള സംഘർഷത്തിലാണ് അമരീന്ദർ സിംഗ് പുതിയ പാർട്ടി രൂപീകരിച്ച് വരുന്ന പഞ്ചാബ് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് അമരീന്ദർ സിംഗ് ഒരുങ്ങുന്നത് ബിജെപിയുമായി ജെ സഖ്യ ചർച്ചകളും നടക്കുന്നുണ്ട് പഴയകാല പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവ് അക്വലീം അക്തറിന്റെ മകളും പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയുമാണ് അരൂസ ആലം അമരീന്ദർ സിംഗിനെ രണ്ടായിരത്തി നാലിലെ പാക് സന്ദർശന വേളയിലാണ് ഇവർ ആദ്യമായി കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം അരൂസ ആലം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പുതിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അമരീന്ദറിന്റെ മാധ്യമ ഉപദേഷ്ടാവ് രവീൺ തുക്രാൽ നടത്തിയത് കർഷക സമരം അവസാനിപ്പിച്ചാൽ ബിജെപിയുമായി കൂട്ടാകാമെന്നും തുക്രാൽ ട്വീറ്റ് ചെയ്തിരുന്നു സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അമരീന്ദർ സിംഗ് രൂപവൽക്കരിക്കുന്ന പുതിയ പാർട്ടി വിവിധ അകാലി ഗ്രൂപ്പുകളുമായി സഖ്യത്തിന് ശ്രമിക്കുമെന്നും കർഷക നിയമങ്ങൾക്കെതിരെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന കർഷക സമരം അവസാനിപ്പിച്ചാൽ ബിജെപിയുമായി സഖ്യമാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പഞ്ചാബിൽ ആവശ്യം രാഷ്ട്രീയ സ്ഥിരതയും ആഭ്യന്തര വിദേശ ഭീഷണിയിൽ നിന്നുള്ള സുരക്ഷയുമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു ന്യൂസ്